നീതിയുടെ ശബ്ദം, ദ വോയിസ് ഓഫ് ജസ്റ്റിസ്. കുറ്റകൃത്യശാസ്ത്രത്തിന്റെ 125-ാം നേർ വിചാരണയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 15, 2018. 1973 ക്രിമിനൽ നടപടിക്രമം, അതിന് 154-ാം വകുപ്പ്. ആ വകുപ്പ് അനുസരിച്ചാണ് പോലീസിന് നേരിട്ടെടുക്കാവുന്ന കുറ്റകൃത്യങ്ങൾ, അതായത് കോഗ്നൈസബിൾ ക്രൈംസ്, അവർ FIR തയ്യാറാക്കുന്നത്. പ്രസ്തുത വകുപ്പ് കാലഘട്ടപ്പെട്ടു പോയി എന്ന് ഞാൻ എന്റെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിരുന്നു. അതൊക്കെ കൊണ്ടാകാം 2013 13-ാം നമ്പർ ആക്ട് പ്രകാരം ആ വകുപ്പിൽ 154-ാം വകുപ്പിൽ ചില മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ പരിഷ്കരിച്ചപ്പോൾ 154-3 എന്നൊരു ഉപവകുപ്പ് നിലവിൽ വന്നു. അതിൽ കാണുന്നത് എന്താണെന്നോ ചുരുക്കത്തിൽ പറയാം. 1973 154-ാം വകുപ്പ് 1-ാം ഉപവകുപ്പിൽ പരാമർശിച്ച കുറ്റകൃത്യ വിവരം, അതായത് പോലീസിന് നേരിട്ട് കേസെടുക്കാനായി ഒരു FIR തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യം, ആ വിവരം വച്ച് കേസ് രജിസ്റ്റർ ചെയ്തതിന് പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള പോലീസ് ഓഫീസർ വിസമ്മതിച്ചാൽ അതുവഴി സങ്കടത്തിലായ വ്യക്തി അക്കാര്യം വിഹിതമായും തപാൽ മുഖേനയും ആ പോലീസ് ഓഫീസറിന്റെ മേൽ അധികാരമുള്ള ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടിനെ അയച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ വിവരം കിട്ടുന്ന മുടക്കി അദ്ദേഹം അത് പരിശോധിച്ച് പ്രസ്തുത വിവരം വച്ച് പോലീസിനെ നേരിട്ട് കേസെടുക്കാൻ പറ്റുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നാൽ അദ്ദേഹത്തിന് സ്വന്തം നിലയിലോ അതല്ലെങ്കിൽ തന്റെ കീഴിലുള്ള മറ്റേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് വഴിയോ അന്വേഷണം നടത്താവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രസ്തുത പോലീസ് ഉദ്യോഗസ്ഥന് പ്രസ്തുത കുറ്റം സംബന്ധിച്ച പോലീസ് സ്റ്റേഷന് ചാർജുള്ള ഉദ്യോഗസ്ഥന്റെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ദുരവസ്ഥ എങ്ങനെയുണ്ടായി? ഈ ദുരവസ്ഥ എങ്ങനെയാണ് ഉണ്ടായത്? അതിന്റെ വിദ്യാപുരത്തിലേക്ക് എത്തി നോക്കിയാൽ നമുക്ക് പലരും കാണാനാകും. എന്താ നമ്മൾ കാണുന്നത്? ഈ ഉപവകുപ്പ് 2013 വരാൻ ഉണ്ടായ കാരണങ്ങൾ പലതാണ്. അവയിൽ ചിലർ പറയട്ടെ. പോലീസിനെ നേരിട്ട് കേസെടുക്കാൻ വേണ്ടി ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ SHO അഥവാ സെഷൻസ് ഓഫീസർ നിരസിക്കുന്നു. എന്താ കാരണം? പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ കടമയാണ് കേസെടുക്കുക, FIR രജിസ്റ്റർ ചെയ്യുക എന്ന് ഉന്നത കോടതികൾ വിധിച്ചിട്ടും നിയമം അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടും തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം പോലീസ് ഉദ്യോഗസ്ഥൻ നിറവേറ്റുന്നില്ല എങ്കിൽ എന്തു ചെയ്യും? നിയമവും കോടതി വിധികളും നോക്കുകുത്തിയായി നിൽക്കാൻ കാരണങ്ങൾ പലതും ഉണ്ടാകാം. അവയിൽ ചിലത്, 1, കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതാണ് പോലീസ് ഓഫീസർക്ക് കൂടുതൽ ഗുണകരം. 2, FIR എടുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ ചില സ്വാധീനങ്ങളുടെ വലയത്തിൽ കിടക്കുകയാണ്. അത് രാഷ്ട്രീയ സ്വാധീനം മുതൽ കൈക്കൂലി വരെയാകാം. 3, പ്രഥമ ദുരന്തമായിട്ട് വരുന്നയാള് ശാസ്ത്രീയമായും മനഃശാസ്ത്രപരമായും FIR ഇന്റർവ്യൂ ചെയ്ത് സത്യം കണ്ടെത്താനുള്ള യോഗ്യത, വിദ്യാഭ്യാസം, വിവരം,
പരിശീലനം അനുഭവ സമ്പത്ത് ഇല്ല. ആ പ്രസ്തുത ഉദ്യോഗസ്ഥരും ഇല്ല. നിസ്സഹായ തന്നെ അയാളുടെ മുതൽക്കൂട്ട്. നാല്, താൻ ജോലി ചെയ്ത കാലഘട്ടത്തിൽ കുറ്റകൃത്യങ്ങൾ കുറവാണെന്ന് കാണിക്കുവാനും അതുവഴി സ്ഥിതിവിവര കണക്കുകളിൽ തിരിവര നടത്താനും. അതൊന്നും ശരിയല്ല, ശരിയായ നടപടികളല്ല അങ്ങനെ ചെയ്തതെങ്കിൽ. അഞ്ച്, കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് ജോലി വളരെ കൂട്ടാൻ താല്പര്യമില്ലാത്തതിനാൽ. ആറ്, പ്രഥമ ദുരന്തയാൾ സമൂഹത്തിൽ താഴേക്കിടയിൽ വസിക്കുന്ന സ്വാധീനമില്ലാത്ത സാമ്പത്തിക ശക്തിയില്ലാത്ത അത്തപ്പാടിയാണ്. അങ്ങനെ 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 പല കാരണങ്ങളും കണ്ടെത്താനാകും. അപ്പോഴും ചോദ്യങ്ങൾ ഉത്തരം തേടുന്നു. ഇവിടെ നീതി നടപ്പാക്കണ്ടേ? ഇവിടെ നീതി ഉറപ്പാക്കണ്ടേ? ഇവിടുത്തെ നിയമങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞോ? കോടതി വിധികൾക്ക് പ്രസക്തിയില്ലേ? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുക എന്നതാണ് ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നത്. അത് പരിഹാരം എന്ന നിലയിലാണ് 154 3 വകുപ്പ് 2013 കൊണ്ടുവന്നത്. കുറ്റകൃത്യ ശാസ്ത്ര വിദ്യാർത്ഥികൾ ഇപ്പോൾ ചോദിക്കുന്നു, എഫ്ഐആർ ചെയ്യാതെ കേസ് അന്വേഷണം വൈകിച്ചാൽ നഷ്ടപ്പെടുന്ന തെളിവുകൾ, അതായത് കുറ്റകൃത്യങ്ങൾക്ക് പരിശോധിക്കണമല്ലോ, തെളിവുകൾ ശേഖരിക്കണമല്ലോ. അങ്ങനെ വൈകി വരുമ്പോൾ നഷ്ടപ്പെടുന്ന തെളിവുകൾ, അവയ്ക്ക് ആര് സമാധാനം പറയും? ആ തെളിവുകൾ എങ്ങനെ പിന്നീട് കണ്ടെത്താനാകും? പോലീസ് സൂപ്രണ്ടിന് തീരുമാനമെടുക്കാൻ പിന്നെയും സമയം വേണ്ടിവരും. നഷ്ടപ്പെടുന്ന സമയത്തിന് ആര് ഉത്തരം പറയും? പോലീസ് സൂപ്രണ്ട് എന്ന ഉയർന്ന ഉദ്യോഗസ്ഥനെ സമീപിക്കുവാനും അദ്ദേഹത്തിന് മേൽ സ്വാധീനം ചെലുത്തുവാനുമുള്ള ശക്തി, പണം, രാഷ്ട്രീയ സ്വാധീനം ഇവയൊക്കെ സഹകരണക്കാർക്കുണ്ടോ? ഇല്ലെങ്കിൽ ആ എന്താ ചെയ്യുക? പോലീസ് സൂപ്രണ്ടിന്റെ തീരുമാനപ്രകാരം കേസ് അന്വേഷിച്ചപ്പോൾ കുറ്റകൃത്യം സത്യമാണെന്ന് തെളിഞ്ഞാൽ ആദ്യം FIR ചെയ്യാൻ വിസമ്മതിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥനെ എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അതിന് വെച്ച് വേദന നഷ്ടപരിഹാരം ആര് കൊടുക്കും? ആര് കൊടുക്കും? ഉത്തരം തേടുന്ന ചോദ്യങ്ങൾ അങ്ങനെ അനവധിയാണ്. തുടർന്ന് കേൾക്കുക നീതിയുടെ ശബ്ദം. നീതിയുടെ ശബ്ദം നീതിക്ക് വേണ്ടി മാത്രം, നീതിക്കായി മാത്രം. നന്ദി, നമസ്കാരം.